ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബിസ്മിസ് ഫുഡ് വേൾഡ്. നമ്മളിതേപോലെ കേക്കൊക്കെ ചെയ്തെടുക്കുന്നവർക്കും കേക്ക് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് കേക്ക് ടൂൾസാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഞാൻ കേക്ക് സെയിൽ ചെയ്തിട്ട് വാങ്ങിയതും അല്ലാതെ ആയിട്ടുള്ള കുറച്ച് കേക്ക് ടൂൾസാണ് കേട്ടോ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് പിന്നെ ടേൺ ടേബിളാണ്, പ്ലാസ്റ്റിക്കിൻ്റെ. അതിന് 300 താഴെ വിലയേ വരുള്ളൂ. പിന്നെ ഇത് എഗ് ബീറ്റർ, ഇത് ജി പാസിൻ്റെതാണ്, ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പോൾ 2000 രൂപേൻ്റെ താഴേക്കുള്ള എഗ് ബീറ്ററുകൾ വാങ്ങാൻ കിട്ടും. ഇത് പിന്നെ മെഷർമെൻറ്റ് കപ്പും സ്പൂൺസും ആണ്. നമ്മൾ ഓരോ അളവ് എടുക്കണേ ഇതേപോലെ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കപ്സുകളാണ് കേട്ടോ. ഇത് കപ്പ് 250 ml കപ്പാണ്. പിന്നെ ഇത് കേക്കൊക്കെ കട്ട് ചെയ്യണേ കത്തിയാണ് കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് കേക്ക് വേണേൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ ഇത് അങ്ങനെ ഉപയോഗിക്കലില്ല. ഇത് പിന്നെ കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. പിന്നെ അത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 6 ഇഞ്ചിൻ്റെയും 7 ഇഞ്ചിൻ്റെയും ഒക്കെ റൗണ്ടിലും സ്ക്വയറിലും ഒക്കെ ഉള്ള പല തരത്തിലുള്ള കേക്ക് മോൾഡുകളാണ് കേട്ടോ. ഇത് 6 ഇഞ്ചിൻ്റെതാണ്. ഇത് 1.25 കിലോ മുതൽ 3/4 കിലോ വരെ അതിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് 180 രൂപയാണ്. അതിൻ്റെ 2 ടൈപ്പിലുള്ളതാണ് കേട്ടോ. ഇത് 6 ഇഞ്ചിൻ്റെ സ്ക്വയറാണ്. ഇത് 8 ഇഞ്ചിൻ്റെതാണ്. ഇത് പിന്നെ 7 ഇഞ്ചിൻ്റെതാണ്. ഇത് പിന്നെ ഡോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ അത് 8 ഇഞ്ചിൻ്റെതാണ്. ഇതേപോലെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ ഇത് 9 ഇഞ്ച് 9.5 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ്. ഇതിന് 300 സംതിങ് വില വരുന്നുണ്ട് കേട്ടോ, 337 എന്താണ്. പിന്നെ ഇതിൻ്റെ ഓരോ റേറ്റും പല ഷോപ്പിലും പല റേറ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ റേറ്റ്. ഇത് പിന്നെ ഞാൻ കുറേ മുന്നേ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് അത്ര ക്വാളിറ്റി കുറവാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇതിൽ ബേക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഫോണ്ടൻ്റൊക്കെ നമ്മൾ നെയിംസൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പല തരത്തിലുള്ള കട്ടറാണ് കേട്ടോ. ഇതിൻ്റെ കേക്കിൽ പേര് എഴുതാൻ പറ്റിയിട്ടുള്ള സിലിക്കൺ മോൾഡാണ്. ഇതിന് 100 രൂപയൊക്കെയാണ് വില, 100, 101 വില. പിന്നെ ഇത് പല തരത്തിലുള്ള ഫോണ്ടൻ്റ് കട്ടേഴ്സാണ്. ഫ്ലവറും പിന്നെ അല്ലാതെ പല ഇതേപോലെയുള്ള ഡിസൈനുകളൊക്കെ ചെയ്തെടുക്കുന്ന ഫോണ്ടൻ്റ് കട്ടേഴ്സാണ് കേട്ടത്. ഒക്കെ കുറേ ആയി വാങ്ങിയിട്ട് പിന്നെ കറക്റ്റ് വില അറിയില്ല. അത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ അത് സിലിക്കോൺ മോൾഡാണ്. ഇതിൽ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം. പിന്നെ അല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ സിലിക്കോൺ മോൾഡാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഐസൊക്കെ ഉണ്ടാക്കാനും പറ്റും. പിന്നെ കേക്സിക്കളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിലിക്കോണിൻ്റെ മോൾഡാണ്. പിന്നെ അത് ബേക്കിംഗ് പേപ്പറാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ബേക്കിംഗ് പേപ്പറാണ്. ഇതിന് 115 രൂപയാണ് വില. നമ്മൾ സാധാരണ ബേക്കിംഗ് പൗഡറിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ ലൂസായിട്ട് വാങ്ങിക്കുന്ന ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് പേപ്പറാണ് കേട്ടത്. ഇതിനധികം റേറ്റ് ഇല്ല. പിന്നെ ഇത് ഓരോ ബേസാണ്. നമ്മൾ കേക്കൊക്കെ ഐസിങ് ചെയ്ത് വെക്കുമ്പോൾ വെക്കാൻ പറ്റിയിട്ടുള്ള 7 ഇഞ്ചിൻ്റെ 8 ഇഞ്ചിൻ്റെ 9 ഇഞ്ചിൻ്റെ ഒക്കെ പല തരത്തിലുള്ള ബേസുകളാണ് കേട്ടത്. ഇതിൻ്റെ റേറ്റും പല തരത്തിലുള്ളതായിരിക്കും, ക്വാളിറ്റിക്ക് അനുസരിച്ചും പിന്നെ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും വാങ്ങുമ്പോൾ അതിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ വാങ്ങിയ ശേഷം നന്നായിട്ട് കവർ ചെയ്ത് വെക്കണമല്ലേ, അതേപോലെ കളർ പോവും. ഇതൊക്കെ 10 ഇഞ്ചിൻ്റെ ബേസാണ്. ഇതിലൊക്കെ 1.5 കിലോ വരെയുള്ള കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പിന്നെ പ്ലം കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോൾഡാണ്. നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെയൊക്കെ ഇതിൽ ഡേറ്റ്സിൻ്റെതും പ്ലം കേക്കൊക്കെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ കൊടുക്കാൻ പറ്റും. ഇത് പിന്നെ പലതരത്തിലുള്ള സ്ക്രാപ്പറാണ്. പിന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നൈഫാണത്. ഇത് പിന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രഷാണ്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് പിന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പൈപ്പിംഗ് ബാഗാണ്. ഇതിനൊക്കെ ഒരു 160, 168 രൂപയൊക്കെ വില വരും. ഇത് പിന്നെ നമ്മൾ കേക്കൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വെയിറ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ് കേട്ടത്. ഇത് പിന്നെ കപ്പ് കേക്കിൻ്റെ പല തരത്തിലുള്ള മോൾഡാണ്. മഫിൻസിൻ്റെയും കപ്പ് കേക്കിൻ്റെ ഒക്കെ മോൾഡാണ് കേട്ടത്. ഇത് പേപ്പർ കപ്പ് കേക്കാണ്, അല്ല കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. ഇതന്നെ നമ്മൾ 4, 5 പല റേറ്റിലുള്ള രൂപ വരെ വരുന്നതുണ്ട്. അതിൻ്റെ ചെറിയ സൈസിലുള്ളതാണിത്. ഇത് പിന്നെ കപ്പ് കേക്കിൻ്റെ സിലിക്കോൺ മോൾഡാണ്. ഇത് നമുക്ക് കഴുകിയിട്ട് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ 12 എണ്ണമുള്ള ഒരു സെറ്റ് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് കുറേ വാങ്ങിയിട്ട് ഇത് പിന്നെ നമ്മൾ പുഡിങ്ങൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. ഇതിൽ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയും വേണേൽ ബേക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഗ്ലാസ് ബൗളിൽ ഉണ്ടാക്കിയാൽ മതി. നമ്മളങ്ങനെയാണ് ഉണ്ടാക്കൽ. പിന്നെ അത് കുറച്ച് ഹൈറ്റുള്ളതായതുകൊണ്ടാണ് ഇതേപോലെ നമ്മൾ സെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേ വാങ്ങിയിട്ടുള്ളത് കേട്ടോ.
ഇതുവിനെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തരിച്ചെടുക്കാനുള്ള ബൗളും അതിന് വേണ്ടിയിട്ടുള്ള തരിപ്പേക്കാണ്ടത്. ഇതുവിനെ ലൈറ്റ് കൊക്കോ പൗഡറും ഡാർക്ക് കൊക്കോ പൗഡറുമാണ്. ഇത് പൈപ്പിംഗ് ജെല്ലും പിന്നെ ഗ്ലേസ് ജെല്ലും ആണ് കേട്ടോ. കേക്കിൽ പേര് എഴുതാനും ഗ്ലേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതുവിനെ പലതരം കമ്പനീൻ്റെ ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ഒക്കെയാണ്. ഇതിൻ്റെ തന്നെ മിൽക്ക് കോമ്പൗണ്ടും വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ മോഡ് കമ്പനീൻ്റെതന്നെ 400 ഗ്രാമിന് 85 ആണ്. ഈ വൈറ്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ 1 കിലോൻ്റെ പാക്കാണ്. പിന്നെ ഇത് ഡോൾ കേക്കിന് ഉപയോഗിക്കുന്ന ഡോൾസാണ്. ഇതിന് 100 രൂപ മുതൽ 75 മുകളിൽ പല റേറ്റിലുള്ളതുണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഫോണ്ടൻ്റാണ്. ഇതിന് 200 ഗ്രാമിന് തന്നെ 228 രൂപയാണ് കേട്ടോ. ഫോണ്ടൻ്റ് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഷുഗർ പേസ്റ്റാണ് ഇത്. ഇതിൻ്റെ വൈറ്റും ബ്ലാക്കും പലതരത്തിലുള്ള കളർ വാങ്ങാൻ കിട്ടും നമുക്ക്. ഇത് പിന്നെ അതിൽ ഉപയോഗിക്കുന്ന ടൈലോസ് പൗഡറാണ്. ഇതിന് 75 ഗ്രാമിന് 447 രൂപയാണ്. MRP 500 രൂപയിലധികം കേട്ടോ. ഇത് പിന്നെ കുറേ മുന്നേ വാങ്ങിയിട്ടുള്ള ലേസൊക്കെ ചെയ്യാൻ പറ്റിയ ലേസ് വർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള മോൾഡാണ്. പിന്നെ ഇത് പലതരത്തിലുള്ള ക്രഷുകളാണ് കേട്ടോ. പിസ്ത ക്രഷ്, പൈനാപ്പിൾ ക്രഷ്, ബ്ലൂബെറി ക്രഷ്, സ്ട്രോബെറി ക്രഷ്, നമ്മൾ ഓരോ ഫ്ലേവറുള്ള കേക്ക് പിന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ക്രഷാണ്. ഗ്രീൻ ആപ്പിളിൻ്റെതൊക്കെയാണ് കേട്ടത്. ഇത് പിന്നെ ഡോണറ്റൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡോണറ്റ് കട്ടറാണ്. ഇത് പിന്നെ ഫോണ്ടൻ്റ് വർക്കിൽ ഉപയോഗിക്കുന്ന അതിൻ്റെ ടൂൾസാണ് കേട്ടത്. പിന്നെ പല വെറൈറ്റിയിലുള്ള കത്തികളാണ്. ഇത് സെപ്പറേറ്റ് വാങ്ങുമ്പോൾ വില കൂടുതലാണ്. ഇത് പിന്നെ കുക്കി കട്ടറാണ്. ഇതിന് 154 രൂപയാണ് കേട്ടോ. ഇത് പിന്നെ വെഡിങ്ങിന്, ബർത്ത്ഡേക്ക്, ആനിവേഴ്സറിക്കൊക്കെ കുത്തി കൊടുക്കാൻ പറ്റിയിട്ടുള്ള, കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള പലതരത്തിലുള്ള സ്റ്റിക്കാണ്. ഇതിന് പിന്നെ സ്പൈഡർമാൻ്റെ ഇതിന് 70 രൂപ 78 രൂപയായിട്ടാണ് കേട്ടോ. ഇത് പിന്നെ ഹാപ്പി ബർത്ത്ഡേക്ക്, കുട്ടികളൊക്കെ ഹാപ്പി ബർത്ത്ഡേക്കൊക്കെ കുത്തി കൊടുക്കാൻ പറ്റിയിട്ടുള്ള പല വെറൈറ്റി ആയിട്ടുള്ള പേപ്പറിൻ്റെ അതിലും അല്ലാതെ ആയിട്ടുള്ള പലതരത്തിലുള്ള സ്റ്റിക്കുകളാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ചെറിയ സൈസിലുള്ള സ്റ്റിക്കുകളാണ്. ഇത് കപ്പ് കേക്കിലൊക്കെ കുത്തി കൊടുക്കാൻ പറ്റും. പിന്നെ ബേബി ബോയ്, പിന്നെ ബർത്ത്ഡേ ബോയ്, പിന്നെ ബർത്ത്ഡേ ഗേളിൻ്റെതൊക്കെയാണ്. ഇത് പിന്നെ വെഡ്ഡിംഗ് കേക്കിനും ടോൾ കേക്കിനൊക്കെ കുത്തി കൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റിക്കാണ്. ഇത് പിന്നെ കുക്കി കട്ടറാണ്. ഇതിൽ നമ്മൾ ചോക്ലേറ്റൊക്കെ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. ഫോണ്ടൻ്റൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ കുറേ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്. ഇത് പിന്നെ റഷ്യൻ ഫ്ലവർ നോസിലാണ്. ഇതൊക്കെ ഞാൻ കുറേ വാങ്ങിയിട്ട് ഇത് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് അന്ന് 400 രൂപയിലധികം വില വന്നിട്ടുണ്ട്. ഇത് പിന്നെ പലതരത്തിലുള്ള റോസ് ഫ്ലവറും അല്ലാതെയൊക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കുറച്ച് നോസിൽസാണ്. ഇത് പിന്നെ സ്റ്റാർ നോസിലാണ് കേട്ടോ. റോസെറ്റ ഫ്ലവറൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ ഇപ്പോൾ പുതിയ വാങ്ങിയിട്ടുള്ളൊരു നോസിലാണ്. അതിന് 60 രൂപയാണ് കേട്ടോ വില. ഇത് പിന്നെ ജാർ കേക്കിൻ്റെ ബോട്ടിലാണ്. ഇത് 350 ml വരുന്ന ജാർ കേക്കിൻ്റെ ബോട്ടിലാണ്. ഇതിന് 30 രൂപയാണ് കേട്ടോ. ഇത് പിന്നെ അതിൽ നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ സ്പൂണാണിത്. ഇത് പിന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഷുഗർ ബോൾസാണ്. നമ്മൾ ഓരോ കേക്ക് തീം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇത് യൂസ് ചെയ്യുള്ളൂ. ഈ ഗോൾഡൻ ഷുഗർ ബോൾസിനൊക്കെ 70 മുതൽ 75 രൂപയാണ്. അതിൻ്റെ സിൽവറിനും അത്ര തന്നെ വില ഉണ്ട് കേട്ടോ. അതൊക്കെ 40 ഗ്രാമിനൊക്കെ ഇതിനൊക്കെ 75 രൂപയൊക്കെ വില വരുന്നുണ്ട്. ഇത് വലിയ സൈസിലുള്ള ഗോൾഡൻ ഷുഗർ ബോൾസാണ്. ഇതിനെ വലിയ സൈസിലുള്ള പിന്നെ ബ്ലൂ കളറും പിന്നെ സിൽവർ കളർ, അതിൻ്റെ ചെറുത്, അങ്ങനെ യെല്ലോ കളറ്, സ്റ്റാറിൽ വരുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ഷുഗർ ബോൾസാണ് കേട്ടോ. ഇതിനെ കേക്ക് ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് ഡസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളർ പൗഡറാണ്. പേർപ്പിൾ കളറാണ്. അതിന് 220 രൂപയാണ്. ഇത് പിന്നെ വാനില എസൻസിൻ്റെ 500 ml ബോട്ടിലാണ് കേട്ടോ. അതിന് 300 അടുത്താണ് റേറ്റ്. പിന്നെ അതിൻ്റെയൊക്കെ ചെറിയ സൈസിലുള്ള പിന്നെ പലതരത്തിലുള്ള എസൻസുകളാണ്. ബട്ടർ എസൻസ്, മിൽക്ക് എസൻസ്, പിന്നെ ഇത് ലെമൺ, പിന്നെ യെല്ലോ കളറും ഓറഞ്ച് കളറുമാണ്. ആൽമണ്ട് എസൻസ്, സ്ട്രോബെറി എസൻസ്, അങ്ങനെ പലതരത്തിലുള്ള എസൻസുകളാണ് കേട്ടത്. പിന്നെ അതിൻ്റെയൊക്കെ മിൽക്ക് എസൻസാണ്. പിസ്തേൻ്റെ, പിന്നെ ചോക്ലേറ്റിൻ്റെ, ബട്ടർ സ്കോച്ച്, സ്ട്രോബെറിൻ്റെയൊക്കെ ഫ്ലേവറിൽ വരുന്നതാണ്. ബദാമിൻ്റെയൊക്കെ ഫ്ലേവറിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള കളറുകളാണ്. ലിക്വിഡ് കളറാണത്. ഇത് പിന്നെ ഒക്കെ ജെൽ കളറുകളാണ് കേട്ടോ. ഇത് ബ്ലൂ കളറാണ്. ഇത് സൂപ്പർ റെഡ് കളറാണ്. റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ നല്ലതാണ്. ക്രീമിലും യൂസ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ഡീപ്പ് പിങ്ക് കളറാണ്. ഷെഫ് മാസ്റ്ററിൻ്റെ കമ്പനീൻ്റെ ആണ് കേട്ടോ അത്.
ഇതിന് ലിക്വിഡ് കളറാണ്, ഗ്രീൻ ആപ്പിളിൻ്റെ ഒക്കെ ഒരു വരുന്ന കളറാണിത്. ഇതിന് ലൈറ്റ് ആയിട്ടുള്ള പിന്നെ റെഡ് കളറാണ്, ടൈഗർ കമ്പനീൻ്റെ ആണ് കേട്ടോ. ഇത് പിന്നെ വയലറ്റ് കളറാണ് ഷെഫ് മാസ്റ്ററിൻ്റെ. ഇത് പിന്നെ ചോക്ലേറ്റ് എസെൻസ് ആണ് കേട്ടോ, മിൽക്ക് എസെൻസ്. ഇത് പിന്നെ മാജിക് കളറാണ്, നേവി ബ്ലൂ കളറ്. ഇത് പിന്നെ പീച്ച് കളറാണ്. ഇത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പിങ്ക് കളറാണ് കേട്ടോ. ഇത് പിന്നെ ഷുഗറിൻ്റെ വൈറ്റ് കളറാണ്. ഇത് പിന്നെ നിയോൺ ബ്രൈറ്റ് ഗ്രീൻ കളറാണ്. ഇത് പിന്നെ യെല്ലോ കളറും ആണ് കേട്ടോ. ഇപ്പോൾ ജെൽ കളറാണ് ക്രീമിൽ യൂസ് ചെയ്യാൻ നല്ലത്. ഇത് പിന്നെ ഗോൾഡൻ ഡസ്റ്റ് ആണ്. ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനും കേക്കിൽ അല്ലാതെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിന് അതിൻ്റെ തന്നെ സിൽവർ കളറാണ് കേട്ടത്. ഇത് നമ്മൾ കേക്കിലൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് പിന്നെ ടോൾ കേക്കിൻ്റെ ബോക്സ് ആണ്. ഇതിന് 60 രൂപയ്ക്കാണ് വില വരുന്നത്. ഇതിൻ്റെ ഒക്കെ പല റേറ്റുള്ളതുണ്ട്. ഗ്ലാസ് ടേപ്പിനാണെങ്കിൽ 200-ൽ അധികം വില വരും. പിന്നെ ഇത് 5 ഇഞ്ചിൻ്റെയൊക്കെ കേക്ക് ബോക്സ് ആണ് കേട്ടോ. 1 കിലോ വരുന്നതും 1/2 കിലോ വരുന്നതിൻ്റെയൊക്കെ കേക്ക് ബോക്സുകളാണ്. ഇതൊക്കെ പല റേറ്റുള്ളതാണ്, 30 മുതൽ പല റേറ്റും ഉണ്ട്. പിന്നെ 24 അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ പ്ലെയിൻ ബോക്സിനാണെങ്കിൽ കുറച്ചുകൂടിയും റേറ്റ് കുറയും. ഈ ഗോൾഡൻ ബോക്സിന് കുറച്ചുകൂടി റേറ്റ് കൂടിയതാണ്. ഇത് പിന്നെ വെഡ്ഡിങ് കേക്കിൻ്റെതാണ് കേട്ടോ. ഇത് നമ്മളൊരു 1 കിലോ മുതൽ 1.5 കിലോ വരെയുള്ള കേക്കൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബോക്സാണ്. ഇത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ് മിക്സറാണ്. ഇപ്പോൾ കേക്കൊക്കെ സെയിൽ ചെയ്യുന്നവർക്ക് ഇതുപോലത്തുള്ള സ്റ്റാൻഡ് മിക്സർ ഉണ്ടായാൽ നല്ലതായിരിക്കും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നെ അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കേക്ക് റെസിപ്പീസിലൊക്കെ ചിലരിലൊക്കെ കാണിച്ചിട്ടുമുണ്ട് കേട്ടോ. സാധാ നമ്മൾ നമുക്ക് വീട്ടിലുണ്ടാക്കാനോ അല്ലാതെയൊക്കെ ചെറിയതിന് ഇതുപോലുള്ള എഗ് ബീറ്റർ മാത്രം മതി. ഈ ഓവനാണ് എൻ്റെ അടുത്തുള്ളത്. ഞാൻ കേക്കിൻ്റെ ക്ലാസ്സിന് പോയ സമയത്ത് അവിടുത്തെ സാറ് പറഞ്ഞതാണ്, മോർഫി റിച്ചാർഡ്സിൻ്റെ കമ്പനിയാണ് ഏറ്റവും നല്ലത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. ഞാൻ കുറേ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്, അതിപ്പോൾ 2-3 വർഷമായി വാങ്ങിയിട്ട്. അപ്പോൾ കേക്കൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് വലിയ സൈസിലുള്ള ഓവൻ വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ബേക്കിങ്ങിന് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ടൂൾസ് ഞാൻ ഒന്നും കൂടി പരിചയപ്പെടുത്താൻ കരുതി. പൈപ്പിംഗ് ബാഗ്, സ്ക്രാപ്പർ, ടേൺ ടേബിൾ, കപ്പ്, ഇതേപോലെ ടൂൾസ്. പിന്നെ എന്താണ്, വെയിറ്റിംഗ് മെഷീൻ നമ്മൾ കേക്ക് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ മതി. പിന്നെ സ്പാച്ചുല, പിന്നെ നമുക്ക് ഇതേപോലെയുള്ള കോമ്പൗണ്ട് വാങ്ങാം. പിന്നെ കപ്പ് കേക്കിൻ്റെ മുകളുടെ എഗ് ബീറ്റർ ഒക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണത്. പിന്നെ ക്രീം പല തരത്തിലുള്ള കമ്പനിയിലുള്ളതുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ബിഗ്നേഴ്സിനാണെങ്കിൽ വിവോ കമ്പനീൻ്റെതും ഫിയോണയാണ് നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടും. അതിന് 170-180 പല റേറ്റിലുള്ള വില വരും കേട്ടോ. ഇത് പിന്നെ റിച്ചിൻ്റെ ഗോൾഡാണ്. ഇതിന് 220 രൂപയാണ്. ഇതിൻ്റെ സിൽവറിന് 150 ആണ്. അങ്ങനെ പല റേറ്റിലുള്ളതുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ വാങ്ങാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഏത് തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.